ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ സംസ്ഥാനത്ത് വളരെ ചൂടേറിക്കൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മന്ത്രി എം ബി രാജേഷ്. ഇരയെയും വേട്ടക്കാരനെയും ഒരുമിച്ചിരുത്തുന്നു എന്ന ആരോപണം എന്തടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നതെന്ന് രാജേഷ് ചോദിക്കുന്നു. രാജേഷിനോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും ഇതേ വിഷയമായി പ്രതികരിച്ചു കഴിഞ്ഞു. ഇന്നലെ വരെ സിനിമാ മേഖലയിലെ ആചാരമായിരുന്ന ദുഷ്പ്രവണതകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനെ അപഹസിക്കാനുള്ള നീക്കങ്ങൾ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. സാലി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കോൺഗ്രസും യു ഡി എഫും തീരുമാനിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ രാവിലത്തെ പ്രസ്താവന. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, അതിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്നു എന്നുള്ള വിമർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒപ്പം സിനിമയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ചിരിക്കുന്ന നവംബർ ആദ്യവാരം വിളിച്ചിരിക്കുന്ന കോൺക്ലേവിനെ എതിർക്കുമെന്നും അതിനെ തടയുമെന്നും അത് നടത്താൻ അനുവദിക്കില്ല എന്നും ഉള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് പൂഴ്ത്തി വെച്ച് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കോൺക്ലേവ് എന്ന് പറയുന്നത് ആരോപണ വിധേയരായ ഇവരെയും ഇരകളെയും ഒരുമിച്ചിരുത്തി ഇരകളായവരെ അപമാനിക്കുകയാണ്. സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺക്ലേവ്. ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല. പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രിമാർ തന്നെ രംഗത്തെത്തി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അക്കാര്യത്തിൽ വ്യക്തമായി നിലപാട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേസെടുക്കുന്നതിന് സർക്കാരിന് തടസ്സമുണ്ടായിട്ടല്ല, പക്ഷേ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് കേസെടുക്കണമെങ്കിൽ ഒരു പരാതി ലഭ്യമാക്കേണ്ടതുണ്ട്, മാത്രമല്ല ഇത് രഹസ്യമായി സൂക്ഷിക്കണം എന്ന ജസ്റ്റിസ് ഹേമയുടെ നിർദ്ദേശവും സർക്കാരിന് മുന്നിലുണ്ട്, അത് തന്നെയാണ് തടസ്സം എന്ന് മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കപ്പെടേണ്ടതാണ്. അത് പാലിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായ അഭിപ്രായമാണ് ഇതിനോട് യോജിപ്പാണ്. ഡീറ്റെയിൽസ് കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് മുഴുവൻ ഡീറ്റെയിൽസും കോടതിക്ക് കൊടുക്കും. കോൺക്ലേവിനെതിരായ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയെ അതിനിശ്ചിതമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് വിമർശിച്ചത്. കാരണം കോൺക്ലേവ് എന്ന് പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. സിനിമയെ, മലയാള സിനിമയെ സമഗ്രമായി പരിശോധിക്കാനും പരിഷ്കരിക്കാനും വേണ്ടി എല്ലാവരെയും വിളിച്ചു ചേർക്കുന്നൊരു വേദിയാണ്, അതിനെ തടയും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് മന്ത്രി എം ബി രാജേഷിൻ്റെ ചോദ്യം. ഇപ്പം കാണുന്നത് എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ സർക്കാർ ഇക്കാര്യത്തിലൊരു ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതിനെ തമസ്കരിക്കാനും വസ്തുതകളെ വളച്ചൊടിക്കാനുമുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. ഇപ്പം രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങി, അതാണ് കാണുന്നത്. സങ്കുചിത രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. കോൺക്ലേവിൻ്റെ വിശദാംശങ്ങൾ വലുതും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇരകളും വേട്ടക്കാരും എല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്? ഒറ്റ ഉദ്ദേശമേ സർക്കാരിന് ഇക്കാര്യത്തിലുള്ളൂ എന്നാണ് സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. സമഗ്രമായൊരു നയം, സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരു നയമുണ്ടാവണം, അതാ കമ്മിറ്റിയുടെ തന്നെ ശുപാർശയാണ്. ആ നയം ആവിഷ്കരിക്കുന്നതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉൾപ്പെട്ട ഒരു കോൺക്ലേവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വേട്ടക്കാരും ഇരകളും ഒരുമിച്ചിരിക്കും എന്നതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഏതായാലും വിഷയം രാഷ്ട്രീയമായി ഉയർന്നു വന്നിരിക്കുന്നു, രാഷ്ട്രീയമായി നേരിടുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന് തന്നെയാണ് വിവിധ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം വരും ദിവസങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി വളർന്നു വരിക തന്നെ ചെയ്യും. അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ നേരിടാനാണ് മന്ത്രിമാരുടെയും ഇടതുമുന്നണിയുടെയും തീരുമാനം എന്ന് തന്നെയാണ് ഈ പ്രസ്താവനകളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്.